കൂട്ടുകാരെ, എൻ്റെ ഒന്നാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗണിത ക്ലാസ് എല്ലാ കൂട്ടുകാരും കണ്ടോ? അതിലെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ അകലെ അടുത്ത് ആണ് നമ്മളെ പഠിപ്പിച്ചത്, നിയർ ഫാർ. അകലെ എന്ന് പറഞ്ഞാൽ ഫാർ, അടുത്ത് എന്ന് പറഞ്ഞാൽ നിയർ. നോക്കൂ, ഈ ചിത്രം കണ്ടില്ലേ? ഇതിൽ നമുക്ക് മുകളിൽ ആരെ കാണാം? സൂര്യനെ കാണാം. സൂര്യൻ ഉറുമ്പിൽ നിന്നും വളരെ അകലെയാണ് അല്ലേ? അപ്പോൾ ഉറുമ്പിൻ്റെ അടുത്താരാണ്? എലിയാണുള്ളത്. അകലെ സൂര്യൻ, അടുത്ത് എലി. അടുത്ത ചിത്രം ടീച്ചർ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത് ഇതായിരുന്നു. ഇവിടെ ഉറുമ്പിന് അകലെ സ്ഥിതി ചെയ്യുന്നത് ആരാണ്? അമ്മിളിയമ്മാവനാണല്ലേ. അടുത്ത് സ്ഥിതി ചെയ്യുന്നത് തത്തമ്മയാണ്. ഇംഗ്ലീഷ് മീഡിയംകാർ ശ്രദ്ധിക്കൂ, ഗോൾ പോസ്റ്റിന് അടുത്ത് നിൽക്കുന്ന ബോളാണ് നിയർ, ബിഗ് ബോൾ അല്ലേ. വലിയ ബോള് നിയർ എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഗോൾ പോസ്റ്റിൽ നിന്നും അകലെ സ്ഥിതി ചെയ്യുന്ന ബോളാണ് ചെറിയ ബോൾ, സ്മോൾ ബോൾ. ഫാർ എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഫാർ, നിയർ, ഫാർ. അടുത്തത് നോക്കൂ, ഒരു ഗേളിനെയും ഒരു ബോയിയെയും കാണാം. ട്രീയുടെ അടുത്ത് നിൽക്കുന്നത്, മരത്തിന് അടുത്ത് നിൽക്കുന്നത് ആരാണ്? ബോയിയാണ്, നിയർ അല്ലേ. ട്രീയുടെ നിയർ നിൽക്കുന്നത് ബോയിയാണ്. അപ്പോൾ ട്രീയിൽ നിന്നും ഫാർ, ദൂരെ നിൽക്കുന്ന ആരാണ്? ഗേളാണ്. നിയർ, ഫാർ. ഓക്കെ, അടുത്ത പിക്ചർ നോക്കൂ. നിയർ, ഫാർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ പ്രവർത്തനം നോക്കാം. പേജ് നമ്പർ 14, അകലെയുള്ള മരം ഏത് വട്ടം വരയ്ക്കൂ. ഇതിൽ അകലെയുള്ള മരം ഏതാണ്? അതിന് ചുറ്റും നിങ്ങൾ വട്ടം വരയ്ക്കണം. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, വിച്ച് ട്രീ ഈസ് ഫാർ, ഡ്രോ എ സർക്കിൾ എറൗണ്ട് ഇറ്റ്. ഓക്കെ, അടുത്തതായി ടീച്ചർ ഒരു പാട്ടാണ് പരിചയപ്പെടുത്തിയത്. ആ പാട്ടിന് കൂടുതൽ വരികൾ ചേർത്ത് പാടാനും പറഞ്ഞിരുന്നു. നമുക്കൊന്ന് പാടി നോക്കിയാലോ. അകലെ ആരുണ്ട്, അടുത്ത് ആരുണ്ട്? അകലെ ആരുണ്ട്, അടുത്ത് ആരുണ്ട്? അകലെ സൂര്യനുണ്ട്, അടുത്ത് മരമുണ്ട്. അകലെ സൂര്യനുണ്ട്, അടുത്ത് മരമുണ്ട്. അകലെ ആരുണ്ട്, അടുത്ത് ആരുണ്ട്? അകലെ അമ്പിളി, അടുത്ത് തത്തമ്മ. അകലെ ആരുണ്ട്, അടുത്ത് ആരുണ്ട്? അകലെ നക്ഷത്രം, അടുത്ത് പൂക്കൾ. അകലെ ആരുണ്ട്, അടുത്ത് ആരുണ്ട്? അകലെ മേഘങ്ങൾ, അടുത്ത് കുട്ടികൾ. ഇതേപോലെ കൂടുതൽ വരികൾ കൂട്ടിച്ചേർത്തും നിങ്ങൾ പാടി നോക്കണേ. ഇനിയും പാഠപുസ്തകത്തിലെ 11-ാമത്തെ പേജിലെ പ്രവർത്തനം നോക്കൂ. ഇതിൽ അടുത്ത് ഏത് ടിക്കിടുക, മലയാണോ മീനാണോ? ടിക്കിടുക. വിച്ച് വൺ ഈസ് നിയറർ, പുട്ട് ടിക് മാർക്ക്. അടുത്ത് ഏതാണ്? മീനാണല്ലേ, ഫിഷാണ്, അതിന് നിങ്ങൾ ടിക്ക് ചെയ്യണം. അടുത്തത് മുകളിൽ താഴെ എന്ന പ്രവർത്തനമായിരുന്നു. നോക്കൂ, മുകളിൽ അമ്പിളിയമ്മാവൻ, താഴെ ഉറുമ്പ്. ഇംഗ്ലീഷ് മീഡിയംകാർ ടോപ്പ്, ബോട്ടം. ടോപ്പിൽ ആരാണ്? മൂൺ. ബോട്ടത്തിൽ ആരാണ്? താഴെ ആരാണ്? ആൻറ്റ്. അടുത്ത ചിത്രം നോക്കൂ, മുകളിൽ തത്തമ്മ, താഴെ കുട്ടി. ടോപ്പ് പാരറ്റ്, ബോട്ടം ബോയ്. ഓക്കെ,
അടുത്തതായി പാഠപുസ്തകത്തിലെ പ്രവർത്തനം ചെയ്യാം. മുകളിൽ കറുമ്പിക്കാക്കയുടെ കൂട് കാണാം. താഴെ മുഴുവൻ ഉറുമ്പാണ്. താഴെയുള്ളതിന് ടിക്ക് ചെയ്യണം. ഉറുമ്പിന് നിങ്ങൾ ടിക്ക് ചെയ്യുക. ഓക്കെ, ഹു ഈസ് ഇൻ ദ ബോട്ടം? ആൻസ്. ആൻസിന് നിങ്ങൾ ടിക്ക് മാർക്ക് ഇടുക. അടുത്തതും ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റിയാണ്. പെട്ടിയുടെ മുകളിൽ ഉള്ളതിന് നിറം നൽകൂ. പെട്ടിയുടെ മുകളിൽ ആരാണ്? പൂച്ചയാണ്. താഴെ എലിയാണ് അല്ലേ? കളർ ദ വൺ ഓൺ ദ ടോപ്പ് ഓഫ് ദ ബോക്സ്. ആ ബോക്സിന് മുകളിലുള്ളതിന് കളർ ചെയ്യുക. ടോപ്പിൽ ക്യാറ്റാണുള്ളത്, ക്യാറ്റിന് കളർ ചെയ്യണം. ബോട്ടത്തിൽ ആരാണുള്ളത്? റാറ്റാണ്. അടുത്തതായി ടീച്ചർ ഒരു പാട്ടാണ് പരിചയപ്പെടുത്തിയത്. നമുക്ക് ആ പാട്ടൊന്ന് ചൊല്ലി നോക്കാം. കൂടുതൽ വരികൾ ചേർക്കാനും ടീച്ചർ പറഞ്ഞിരുന്നു. മുകളിലാരുണ്ട്, താഴെയാരുണ്ട്, മുകളിലാരുണ്ട്, താഴെയാരുണ്ട്, മുകളിൽ തത്തയുണ്ട്, താഴെ ഞാനുണ്ട്, മുകളിൽ തത്തയുണ്ട്, താഴെ ഞാനുണ്ട്, മുകളിലാരുണ്ട്, താഴെയാരുണ്ട്, മുകളിലാരുണ്ട്, താഴെയാരുണ്ട്, മുകളിൽ മലയുണ്ട്, താഴെ പുഴയുണ്ട്, മുകളിൽ മലയുണ്ട്, താഴെ പുഴയുണ്ട്, മുകളിലാരുണ്ട്, താഴെയാരുണ്ട്, മുകളിലാരുണ്ട്, താഴെയാരുണ്ട്, മുകളിൽ ഫാനുണ്ട്, താഴെ മേശയുണ്ട്, മുകളിൽ ഫാനുണ്ട്, താഴെ മേശയുണ്ട്, മുകളിലാരുണ്ട്, താഴെയാരുണ്ട്, മുകളിലാരുണ്ട്, താഴെയാരുണ്ട്. ഇതേപോലെ കൂടുതൽ വരികൾ കൂട്ടിച്ചേർത്ത് ഈ പാട്ട് നിങ്ങൾ ചൊല്ലിപ്പഠിക്കണം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഉണ്ടായിരുന്നത്. എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യണം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, കൂടാതെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു ക്ലാസ്സുമായി കണ്ടുമുട്ടാം. ബൈ ഡിയേഴ്സ്, ടേക്ക് കെയർ.